മീനച്ചിരാറിന് കരപക്കത്തുള്ള കോട്ടയം എന്ന പട്ടണത്തിലെ പാരമ്പര്യത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു ബസ് സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതെ, കോട്ടയംകാരൻ സ്വന്തം ചമ്പക്കര മോട്ടോർസ്. 1970s കേരളത്തിലും തമിഴ്നാട്ടിലും തീപ്പെട്ടി കമ്പനി നടത്തിയിരുന്ന ശ്രീകണ്ഠൻ, ബാലൻ, ഉണ്ണികൃഷ്ണൻ, ശിവരാമൻ എന്നീ നാല് സഹോദരങ്ങളെടുത്ത തീരുമാനമാണ് പുതിയൊരു വ്യവസായ ലോകത്തേക്ക് വഴിതിരിച്ചത്. ഒരു ബസ് സർവീസ്, അങ്ങനെ ചമ്പക്കര മോട്ടോർസ് എന്ന പേരിൽ ആദ്യമായി ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സുമായി അവർ തിരുനക്കരപ്പൻ്റെ മുന്നിൽ നിന്നും വാമനസ്വാമിയുടെ നടയിലേക്ക് ഉള്ള പ്രയാണം അവർ ആരംഭിക്കുകയുണ്ടായി. യാത്രക്കാരുടെയും ജനങ്ങളുടെയും മികച്ച പിന്തുണ ഉണ്ടായിരുന്നതിനാൽ കോട്ടയത്തെ അടക്കി വാഴുന്ന രാജാവായി അവൻ മാറി. കോട്ടയത്തെ തേകവരായി അവൻ അങ്ങനെ മാറി. കാലങ്ങൾക്കിപ്പുറം ചമ്പക്കര മോട്ടോർസ് ബോഡി ബിൽഡിംഗ് യൂണിറ്റിലേക്കും അവർ ശ്രദ്ധ ചെലുത്തി. മറ്റൊരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ബസ് ബോഡികളുമായി അവർ തിളങ്ങി നിന്നു. ചമ്പക്കര മോട്ടോർസ് എന്ന പേരിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സുമായി അവർ തുടങ്ങിയെങ്കിലും പിന്നീട് വെച്ചടി വെച്ചടി അവർ ബസ്സുകൾ വാങ്ങിക്കൂട്ടുകയുണ്ടായി. അങ്ങനെ ഒരു ബസ്സിൽ നിന്നും തുടങ്ങിയ ഈ സാമ്രാജ്യം 30-ലധികം ബസ്സുകളുമായി കോട്ടയം പട്ടണം കണ്ട ഏറ്റവും വലിയ സ്വകാര്യ ബസ് ഓപ്പറേറ്ററായി അന്ന് മാറി. ഒരു കാലത്ത് കോട്ടയം കറുകച്ചാൽ റൂട്ടിൽ ചമ്പക്കര ബസ്സും മഹാരാജ ബസ്സും തമ്മിലുള്ള മത്സരം വളരെ സജീവമായിരുന്നു. യാത്രക്കാരും പൊതുജനങ്ങളും ആസ്വദിച്ച മത്സരങ്ങളായിരുന്നു അവ. അച്ചായനെ അച്ചായനാക്കി മാറ്റിയ കോട്ടയം കുഞ്ചൻ എന്ന സിനിമയിൽ ചമ്പക്കര ബസ് മിന്നിമറിയത് ശ്രദ്ധിച്ചു കാണില്ല. കുടുംബത്തിൽ ഇന്നും സേവനം ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ചമ്പക്കര മോട്ടോർസ് എന്ന് പറയുമ്പോൾ ആ ചന്ദന കളറും നീലയും കളർന്ന ലിവറി ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലിവറി എന്നും കോട്ടയംകാരുടെ മനസ്സിൽ നിന്ന് കോട്ടയംകാരുടെ നൊസ്റ്റാൾജിയ തന്നെയാണ് ചമ്പക്കര മോട്ടോർസ്. കോട്ടയത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വീട് ചമ്പക്കര മോട്ടോർസിന് കൂടെ അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് കളർ കൂടുതലെല്ലാം വഴങ്ങി തൻ്റെ പഴയ പ്രതാപവും ആ പഴയ നിറവും എല്ലാം മറന്ന് തൻ്റെ സ്വന്തം ബോഡി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയ ബസ്സുകളെല്ലാം മാറ്റിവെച്ച് ഇവരിത 2015-2016 കാലഘട്ടങ്ങളിൽ അവർ ബസ്സുകളുടെ എണ്ണം കുറച്ചു. കോട്ടയം കറുകച്ചാൽ റൂട്ടിൽ KL 515 എന്ന ബസ്സാണ് ചമ്പക്കര ബോഡിയിൽ നിന്നും അവസാനം ഇറങ്ങിയ ബസ്. എന്നാൽ ചമ്പക്കര മോട്ടോർസിൻ്റെ പെർമിറ്റുകൾ മറ്റു ഓപ്പറേറ്റർമാർക്ക് വിൽക്കുകയുണ്ടായി. കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടയുടെയും അതിർത്തി പ്രദേശങ്ങളിലേക്കും ആലപ്പുഴയുടെ പട്ടണങ്ങളിലേക്കും സർവീസ് തുടങ്ങിയ ചമ്പക്കര ആരും മറക്കില്ല. ഒപ്പം അച്ചാമാരപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.